ബലാത്സംഗ കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച നടൻ സിദ്ദിഖിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളും തുടങ്ങി. നോട്ടീസ് ലഭിക്കുന്നതിന് മുൻപ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകുന്ന കാര്യം സിദ്ദിഖിൻ്റെ അഭിഭാഷകർ ആലോചിക്കുന്നുണ്ട്. ഡാനി ഇപ്പോൾ കൂടിച്ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, ഈ സുപ്രീം കോടതി രണ്ടാഴ്ചത്തേക്ക് സിദ്ദിഖിൻ്റെ അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെ ഇന്നലെ തന്നെ അന്വേഷണ സംഘത്തിന് മുൻപാകെ സിദ്ദിഖ് ഹാജരാകും എന്ന് അഭിഭാഷകർ വ്യക്തമാക്കിയതാണ്. ഇതുവരെയും അത്തരം ഒരു നീക്കം ഉണ്ടായിട്ടില്ല. സിദ്ദിഖ് എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഡാനി? ടോം, നിലവിൽ അത്തരം സൂചനകളൊന്നുമില്ല. കാരണം സിദ്ദിഖ് എവിടെയാണ് ഉള്ളത് എന്നതും അല്ലെങ്കിൽ സിദ്ദിഖ് ആരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തിയെന്നതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വ്യക്തതയുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നുവോ സിദ്ദിഖിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് മുതലുള്ള ആ സമയത്ത് സിദ്ദിഖ് ഒളിവിൽ പോകുന്നു. പിന്നീട് ഒരു വിവരവും സിദ്ദിഖിനെ കുറിച്ചുണ്ടായിരുന്നില്ല. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. സിദ്ദിഖ് അഭിഭാഷകനുമായുള്ള ഒരു ആശയവിനിമയം, അത്തരം കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അതൊന്നും തന്നെയും നമുക്ക് ഓഫീസിലെത്തുകയോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങൾ കാണുകയോ അങ്ങനെയുള്ള കാര്യത്തിലേക്കൊന്നും തന്നെ വന്നിട്ടില്ല. സിദ്ദിഖ് നിലവിലും ഒളിവിൽ തന്നെയാണ് എന്നത് തന്നെയാണ്. കാരണം മറ്റാരെങ്കിലുമായിട്ട് ബന്ധപ്പെടുന്ന സംബന്ധിച്ച് യാതൊരു സൂചനകളും തന്നെ ഇല്ല. അതിനിടയിലാണ് സിദ്ദിഖ് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എത്തിയേക്കുമെന്നുള്ള ആ സൂചനകൾ വന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നത് വ്യക്തമാക്കിയിരുന്നു. ഇതിനനുസരിച്ച് സിദ്ദിഖിൻ്റെ അഭിഭാഷകർ പറഞ്ഞത് വിധിയുടെ പകർപ്പ് കിട്ടിയാൽ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ഉടൻ തന്നെ സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എത്തിയേക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ദിവസം അതിൽ പിന്നിടുന്നു, ആ സമയം എത്തിയിരിക്കുന്നു. അപ്പോഴും അങ്ങനെ ഒരു നീക്കം എവിടെയും നിന്നും അത് ആരംഭിച്ചിട്ടില്ല. അതിന് ഒരു കാരണമായി പറഞ്ഞിരിക്കുന്നത് അന്വേഷണ സംഘം അവർ നോട്ടീസ് നൽകി സിദ്ദിഖിനെ വിളിപ്പിക്കാം. നേരത്തെ ഉണ്ടായിരുന്നത് നമുക്കറിയാം, അന്വേഷണ സംഘം പലരെയും തന്നെ ഈ പരാതി ഉണ്ടായിരുന്നവർ അവരെ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അതും അതുതന്നെ ഇവിടെയും അനുവർത്തിക്കുമെന്ന് തന്നെയായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇനി കടന്നു പോകുന്ന ഓരോ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം രണ്ടാഴ്ചത്തേക്ക് മാത്രമായിട്ടാണ് ഈ ഒരു ഒഴിവ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ ഒരു പ്രൊസീജിയർ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് വേഗത്തിലാക്കാൻ തന്നെയാണ് സിദ്ദിഖിനൊപ്പമുള്ളവർ തന്നെ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അന്വേഷണ സംഘത്തിന്റെ ഒരു അറിയിപ്പിനോ അവരൊരു നോട്ടീസിനോ ഒന്നും തന്നെ കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സിദ്ദിഖ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങോട്ട് സന്നദ്ധത അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ താൻ തയ്യാറാണ് എന്നത് അത് ഒരു വിശദമായിട്ട് തന്നെ അവരെ അറിയിക്കുകയും നിങ്ങൾക്ക് സമയം സ്ഥലവും എല്ലാം തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന രീതിയിൽ തന്നെ ഒരു അറിയിപ്പായിട്ട് നൽകാൻ തന്നെയാണ് തീരുമാനം. കാരണം അങ്ങനെയെങ്കിൽ അത് ഇനി കേസ് പരിഗണിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒരു സിദ്ദിഖിൻ്റെ കാര്യങ്ങൾക്ക് പറയാൻ ഒരു കാര്യങ്ങളുണ്ടാകും. കാരണം താൻ തന്നെയാണ് ഇതിന് മുൻകൈ എടുത്ത് അറിയിക്കുകയും കാര്യങ്ങളുമെല്ലാം തന്നെ ചെയ്തതെന്ന് അടക്കമുള്ള ഒരു വാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാനായിട്ട് സഹായകരമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് അത്തരം ഒരു നീക്കം വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടായേക്കും. സ്വാഭാവികമായി ഇതിൻ്റെ ഒരു കേസ് എടുത്തിരിക്കുന്നത് തിരുവനന്തപുരം വിവരങ്ങൾ ലഭ്യമാണോ ഡാനി? കാരണം കഴിഞ്ഞ ഈ ജാമ്യം ലഭിച്ച ശേഷം വീട്ടിലെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുടുംബാംഗങ്ങളുടെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? കൊച്ചിയിലാണോ അദ്ദേഹം ഇപ്പോൾ ഉള്ളത്? ടോം, ഇത് സംബന്ധിച്ച് ഒരു വിശദാംശവും ഇതുവരെയും ലഭ്യമായിട്ടില്ല. നമ്മളുള്ളത് ഇവിടെ കാക്കനാട് പടമുകളിലെ സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ തന്നെയാണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ തന്നെയാണ് ഇന്നുമുള്ളത്. ഇവിടെ ആരും തന്നെയും താമസമോ കാര്യങ്ങളോ ഉള്ളതായിട്ടില്ല. ഗേറ്റ് അടഞ്ഞിടക്കുന്നു. ഇവിടെ വീട്ട് വിലയ്ക്ക് നിൽക്കുന്ന ഒരാൾ മാത്രമാണ് ഇവിടേക്ക് വരികയും പോവുകയും എല്ലാം തന്നെ ചെയ്തത്. മറ്റൊന്നും തന്നെയില്ല. ഇത് ഇതേ അവസ്ഥ തന്നെയാണ് ആലുവയിലുള്ള മറ്റൊരു വസതിക്ക് മുന്നിലും. അവിടെയും ഇതേ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് സിദ്ദിഖോ അല്ലെങ്കിൽ മറ്റോ വീട്ടുകാർ സിദ്ദിഖിന്റെ ബന്ധുക്കളോ ആരും തന്നെയും ഈ രണ്ട് ഇടങ്ങളിലും തന്നെയും ഇല്ല എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. സിദ്ദിഖ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ തന്നെ ഇപ്പോഴും ഒരു ഇവിടെ നിന്ന് മാറി നിൽക്കുന്നു എന്ന് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇപ്പോൾ പറയുന്നത് വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തേക്കാണ്, അന്വേഷണ സംഘത്തിന് മുന്നിലേക്കാണ് ചെല്ലേണ്ടതെങ്കിൽ കൊച്ചിയിൽ നിന്ന് മാറുന്നു എന്നതടക്കമുള്ള ഒരു സൂചനയുണ്ട്. ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്
കൊച്ചിയിൽ ഉണ്ട്, സിദ്ദിഖ് എപ്പോഴും കൊച്ചിയിൽ തുടരുന്നു എന്നതടക്കമുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതുതന്നെ ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായിട്ടുണ്ടായിരുന്നില്ല. അന്വേഷണ സംഘം പലയിടങ്ങളിൽ പരിശോധിക്കുന്നു എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷെ മറ്റൊന്നുള്ളത്, കൊച്ചിയിലെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് സിദ്ദിഖ് എത്തേണ്ടതില്ല. കാരണം ഇവിടെയല്ല കേസ് കാര്യങ്ങളും നടക്കുന്നതും അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുമല്ല വരുന്നത്. മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഇത് രണ്ടായി ഇത് തിരിയുമ്പോൾ അതിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഇത് കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ എത്തിയാൽ പോലും അത് തിരുവനന്തപുരത്തേക്ക് ഹാജരാകാനുള്ള നിർദ്ദേശമായിരിക്കും ഇവർ നൽകുക. അതുകൊണ്ട് കൊച്ചി ഈ ദിവസങ്ങളിൽ കൊച്ചിയിൽ നിന്ന് മാറാനുള്ള ഇവിടെ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ ഹാജരാകുന്നെങ്കിൽ അത് തിരുവനന്തപുരം ഉദ്യോഗസ്ഥർക്ക് മുന്നിലായിരിക്കാമെന്നാണ് സൂചന. അതുകൊണ്ട് ആ രീതിയിലേക്കാണ് ഇപ്പോൾ ഉള്ള ഒരു നീക്കം നടക്കുന്നത്. തീർച്ചയായും അതോടൊപ്പം അറിയേണ്ടത് ഈ സംസ്ഥാന സർക്കാരിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും. കാരണം സിദ്ദിഖിന്റെ അറസ്റ്റ് രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ സുപ്രീം കോടതിയുടെ ഈ വിധിക്കെതിരെ, ഇടക്കാല വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകാനുള്ള ഒരു സാധ്യതയുണ്ടോ? നിലവിൽ അത്തരം നീക്കങ്ങൾ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് നടക്കുന്നില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം ഇപ്പോൾ സുപ്രീം കോടതി ഇതിൽ രണ്ടാഴ്ചത്തേക്ക് ഒരു അറസ്റ്റ് തടഞ്ഞുകൊണ്ട്, അതായത് അറസ്റ്റ് ചെയ്താൽ തന്നെയും അതിൽ ജാമ്യം വിചാരണ കോടതിക്ക് ആനുപാതികമായിട്ടുള്ള ഇളവുകളോടുകൂടി ജാമ്യം അനുവദിക്കാമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിന് രണ്ടാഴ്ചത്തെ ഒരു പരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ മാത്രമായിരിക്കും ഇതിലുള്ള അപ്ഡേഷൻസ് അറിയിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് സിദ്ദിഖ ഈ അന്വേഷണവുമായി എത്രമാത്രം സഹകരിച്ചു അല്ലെങ്കിൽ സഹകരിക്കുന്നുണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങളുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, സിദ്ദിഖ് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താൻ താൻ തയ്യാറാണ്, നോട്ടീസിന് കാത്തു നിൽക്കാതെ തന്നെ താൻ തയ്യാറാണ് എന്ന രീതിയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് സിദ്ദിഖ് താൻ എപ്പോഴും വില്ലിംഗ് ആണ് എന്ന ഒരു സന്നദ്ധത അറിയിക്കുക തന്നെയാണ്. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അതിലൊരു വാദമുഖങ്ങൾ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. താൻ എവിടേക്കും പോകുന്നില്ല, എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ എത്താൻ സന്നദ്ധനാണ്, അന്വേഷണ സംഘത്തിന് എത്ര മണിക്കൂർ വേണമെങ്കിലും ചോദ്യം ചെയ്യാം എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്നുകൂടി ഉയർത്തിപ്പിടിക്കുന്നതിന് സിദ്ദിഖ് അങ്ങോട്ടുള്ള ആ ഒരു സമീപനം ഒരുപക്ഷെ സഹായകരമാകുമെന്ന് തന്നെയാണ്. അത് ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് ഈ കേസ് പരിഗണിക്കുമ്പോൾ സിദ്ദിഖിന്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്താൽ അത് അറസ്റ്റിലേക്കും അടക്കമുള്ള കാര്യങ്ങൾ നീങ്ങാം, അറസ്റ്റ് ചെയ്താൽ ജാമ്യമോ അനുവദിക്കേണ്ടി വരും. അപ്പോൾ അത്തരം നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ രണ്ടാഴ്ചക്ക് കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരും തങ്ങളുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ വിശദീകരിക്കും. ഇതിൽ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ, അറസ്റ്റ് ചെയ്തതിനു ശേഷം ചോദ്യം ചെയ്തതിനു ശേഷം എന്തെങ്കിലും കൂടുതലായിട്ട് ഇതിൽ ചേർക്കാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കപ്പെടും. എന്തായാലും നിലവിലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സിദ്ദിഖ് എവിടെയാണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സമീപിക്കാനുള്ള ഒരു സന്നദ്ധത അഭിഭാഷകർക്കടക്കം ഒരു നിർദ്ദേശമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറിൽ അത് എന്നാണ്, എപ്പോഴാണ് എന്നത് സംബന്ധിച്ച വ്യക്തതയിലേക്ക് വരും. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലെ വീട്ടിലില്ല, ബന്ധുവീടുകളില്ല, സിദ്ദിഖ് എവിടെയുണ്ടെന്ന് സംബന്ധിച്ച് യാതൊരു സൂചനയും അന്വേഷണ സംഘത്തിനില്ല. അതിനിടെ ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ നേരിട്ട് ഹാജരാകാനുള്ള നീക്കം സിദ്ദിഖ് തുടങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതി ഇന്നലെയാണ് സിദ്ദിഖിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ഇനി അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കം എന്നതുകൂടി അറിയേണ്ടതുണ്ട്.